സ്ത്രീസ്ഥലവാൻ യോഹന്നാൻ 20:11. എന്നാൽ മറിയ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ വെച്ചിരുന്ന കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. വിവരം അവൾ ചില ശിഷ്യന്മാരെ അറിയിച്ചു. അവരും വന്ന് നോക്കി. യേശുവിൻ്റെ ശരീരം കല്ലറയിലില്ല, ശീലകൾ മാത്രം അവിടെ കിടക്കുന്നത് കണ്ട് മടങ്ങിപ്പോയി. എന്നാൽ മറിയ കല്ലറയുടെ പുറത്ത് പിന്നെയും കരഞ്ഞുകൊണ്ട് നിന്നു. യേശുവിൻ്റെ ശരീരം കല്ലറയിലില്ല എന്ന് മറിയയ്ക്കറിയാം. എങ്കിലും അവൾ കരയുന്നതിനിടയിൽ പിന്നെയും കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. അപ്പോൾ യേശുവിനെ കാണുവാനുള്ള അവളുടെ തീവ്രമായ വാഞ്ച മൂലം അവൾ പിന്നെയും നോക്കുകയാണ്. എല്ലാവരും മടങ്ങിപ്പോയാലും യേശുവിനെ കാണാതെ അവൾക്ക് പോകുവാനാവില്ല. അവളുടെ കർത്താവിനെ അവൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ഇരുട്ടുള്ളപ്പോൾ കല്ലറയ്ക്കരികിലെ ഏകാന്തതയിൽ ഭയം കൂടാതെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ അവൾക്ക് ശക്തി പകർന്നത് ഗുരുവിനോടുള്ള അവളുടെ തികഞ്ഞ സ്നേഹമായിരുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട് കല്ലറയിലേക്ക് നോക്കി അവളെ കർത്താവ് ലജ്ജിപ്പിച്ചില്ല. രണ്ട് ദൂതന്മാരെ അവൾ അവിടെ കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തോ എന്ന് ചോദിച്ചു. എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി അവനെ എവിടെ വെച്ചുവെന്ന് ഞാൻ അറിയുന്നില്ല എന്നവൾ പറഞ്ഞു. അവൾ പിന്നോക്കം തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്തോ എന്ന് ചോദിച്ചു. യേശുവാണെന്നറിയാതെ തോട്ടക്കാരനെന്ന് നിരൂപിച്ച് അവൾ പറയുകയാണ്, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കോളാം. യേശുവിന് അവളുടെ സ്നേഹത്തിന് മുൻപിൽ അവൾക്ക് വെളിപ്പെടാതിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വേണം കരുതാൻ. യേശു അവളെ മറിയേ എന്ന് വിളിച്ചു. അപ്പോൾ അവൾക്ക് മനസ്സിലായി അതവളുടെ ഗുരു ആണെന്ന്. അവൾ റബ്ബൂനി എന്ന് വിളിച്ചു. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ വാർത്ത സഹോദരന്മാരോട് പോയി പറയുവാൻ യേശു അവളെ ചുമതലപ്പെടുത്തി. ലോകത്ത് ഇന്നു വരെ ഉണ്ടായിട്ടുള്ളതിലും ഇനി ഉണ്ടാകുവാനുള്ളതിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സുവാർത്ത ഘോഷിക്കുവാൻ ഭാഗ്യം ലഭിച്ച സ്ത്രീരത്നമാണ് മഗ്ദലക്കാരത്തി മറിയ. അവൾ ഇന്നും അനേക സ്ത്രീകൾക്ക് തിരുവചനം ഘോഷിക്കുവാൻ പ്രചോദനമായി കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആശയ്ക്ക് വഴിയില്ലാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടയിലും കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കുന്ന മറിയയുടെ ആ പ്രതീക്ഷ കൈവിടാത്ത, അല്ലെങ്കിൽ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന മനോഭാവം നമ്മളിലും ഉണ്ടാവട്ടെ. മരിച്ചു, എല്ലാം അവസാനിച്ചു, ഇനി ഒന്നും ആശിക്കാനില്ല എന്ന് ലോകം വിധി എഴുതുന്ന വിഷയങ്ങൾ വരുമ്പോഴും എൻ്റെ സങ്കടം കണ്ട്, എൻ്റെ കരച്ചിൽ കേട്ട് എൻ്റെ കർത്താവ് എനിക്ക് വെളിപ്പെടുമെന്ന് വിശ്വസിച്ചാൽ നീ കരയുന്നത് എന്ത് എന്ന് ചോദിക്കാതെ പോകാൻ നമ്മുടെ കർത്താവിന് കഴിയുകയില്ല. അവൻ കണ്ണീര് കണ്ട് മനസ്സലിയുന്ന ദൈവമാണ്. അവൻ നമ്മെ ആശ്വസിപ്പിക്കുകയും തൻ്റെ പ്രവൃത്തിക്കായി നമ്മെ നിയോഗിക്കുകയും ചെയ്യും. അതുപോലെ മറിയ സംസാരിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ എന്നും ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്നും ഉള്ള വാക്കുകളിലെ നിറഞ്ഞ സ്നേഹവും ആത്മാർത്ഥതയും ആദരവും നമ്മുടെ ഹൃദയത്തിലും നിലനിൽക്കട്ടെ. ആരൊക്കെ ഭയന്ന് ഓടിയാലും എൻ്റെ കർത്താവിനെ കാണാതെ ഞാൻ പോകയില്ല എന്ന ആ മനോഭാവം എങ്ങനെ ഉണ്ടായി മറിയയ്ക്ക്? 7 ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട്, എല്ലാവരാലും വെറുക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, തകർന്ന് ഉടഞ്ഞു പോയ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച് തനിക്ക് പുതുജീവൻ പകർന്ന തൻ്റെ കർത്താവിനെ അവൾ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചു. ആ സ്നേഹമാണ് ഇരുട്ടുള്ളപ്പോഴേ അവളെ കല്ലറയ്ക്കിൽ എത്തിച്ചത്. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെയും ഊറ്റി തന്ന് നമ്മെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുവാനും അവൻ്റെ മുറിവുകളെ വേദനപ്പെടുത്താതെ ജീവിക്കുവാനും അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷ്യം വഹിക്കുവാനും പൂർണ്ണ മനസ്സോടെ നമ്മെ സമർപ്പിക്കാം. May God bless you all.